ഫിലിം ഗ്യാരേജിലേക്ക് എവർക്കും സ്വാഗതം. വെട്രിമാരൻ്റെ സംവിധാനത്തിൽ സൂര്യ നായകനെത്തുന്ന ബിഗ് ബഡ്ജറ്റ് സിനിമയായ വാടിവാസൽ എന്ന സിനിമയുടെ ടൈറ്റിൽ ലുക്ക് പോസ്റ്റർ ഇന്ന് വൈകിട്ട് 5:30 പുറത്തു വന്നിരിക്കുകയാണ്. മികച്ചൊരു ടൈറ്റിൽ ലുക്ക് പോസ്റ്ററാണ് എന്ന് പറയാമെങ്കിൽ പോലും ഒരുപാട് പ്രേക്ഷകർ പ്രതീക്ഷിച്ചത് സൂര്യയുടെ ഈ ഒരു സിനിമയിൽ ഒരു ലുക്ക് കൂടി ഈ ഒരു ടൈറ്റിൽ ലുക്കിനോടൊപ്പം തന്നെ ഉണ്ടാകും എന്നതായിരുന്നു. എന്തായാലും അത് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞില്ല. എങ്കിലും നല്ലൊരു ടൈറ്റിൽ ലുക്ക് പോസ്റ്ററാണ് പുറത്തു വന്നിരിക്കുന്നത്. ബിഗ് ബഡ്ജറ്റ് സിനിമയായ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ഈ വർഷം ആരംഭിക്കുകയാണ്. ജെല്ലിക്കെട്ട് പ്രമേയമാക്കി ഒരുങ്ങുന്ന സിനിമ കൂടിയാണ് സൂര്യയുടെ വാടിവാസൽ. ചിത്രത്തിൻ്റെ കൂടുതൽ വാർത്തകൾക്കായിട്ട് കാത്തിരിക്കാം. കാർത്തി നായകനെത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് സർദാർ എന്ന സിനിമ. മിത്രൻ സംവിധാനം ചെയ്യുന്ന ഈ ഒരു ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ഇന്ന് വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ്. എന്തായാലും നല്ലൊരു സിനിമ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മാസ് സിനിമയായ സർദാർ എന്ന സിനിമ ഈ വർഷം തന്നെ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് തമിഴിൽ നിന്നുള്ളതാണ്. അടുക്കപ്പേരെ കൂട്ടമണി എന്ന മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് സിനിമയുടെ റീമേക്ക് സിനിമ കൂടിയായ ഹോസ്റ്റൽ എന്ന സിനിമയുടെ ടീസർ ഇന്ന് വൈകിട്ട് 5:00 പുറത്തു വന്നിരിക്കുകയാണ്. അശോക് സെൽവൻ നായകനെത്തുന്ന ചിത്രത്തിൻ്റെ ടീസർ കണ്ടപ്പോൾ ഒരു കോമഡി എൻ്റർടൈനർ സിനിമയാണെന്ന് തോന്നിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും സിനിമയുടെ അവസാന ഭാഗത്തെ ഹൊറർ സീൻസ് എല്ലാം തന്നെ തമിഴിൽ വരുമ്പോൾ കോമഡിയായി മാറുമോ എന്നത് സംശയിക്കേണ്ടിരിക്കും. കാത്തിരിക്കാം ചിത്രത്തിന്റെ കൂടുതൽ വാർത്തകൾ കേട്ട്. മേപ്പടിയാൻ എന്ന ഉണ്ണിമുകുന്ദൻ നായകനെത്തുന്ന അദ്ദേഹം തന്നെ നിർമ്മിക്കുന്ന സിനിമയുടെ പുതിയൊരു അപ്ഡേറ്റ് ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന സിനിമ കൂടിയാണ് മേപ്പടിയാൻ എന്ന സിനിമ. ഉണ്ണിമുകുന്ദനോടൊപ്പം തന്നെ അജു വർഗീസ്, സൈസു കുറുപ്പ്, അഞ്ചു കുര്യൻ തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തുന്ന മേപ്പടിയാൻ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്നാൽ ചിത്രത്തിന്റെ സെൻസറിങ് പൂർത്തിയായിരിക്കുകയാണ്. സിനിമയ്ക്ക് ലഭ്യമായിട്ടുള്ളത് യൂസ് സർട്ടിഫിക്കറ്റ് ആണ്. ഈ ഒരു റിപ്പോർട്ട് ഉണ്ണിമുകുന്ദൻ തന്നെ ഇന്ന് ഔദ്യോഗികമായിട്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഒരു വീഡിയോയിലൂടെ അറിയിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഒരു വീഡിയോയിൽ അടുത്തൊരു റിപ്പോർട്ട് നിവിൻ പോളി നായകനെത്തുന്ന ഏറ്റവും പുതിയ സിനിമയുടെ ഒരു ടീസർ എന്ന് പുറത്തു വന്നിരിക്കുകയാണ്. നിവിൻ പോളി നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ട് ഇന്നേക്ക് 11 വർഷം തികയുകയാണ്. കനകം കാമിനി കലഹം എന്ന സിനിമയുടെ ഒരു ടീസറാണ് പുറത്തു വന്നിരിക്കുന്നത്. രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ, ആൻഡ്രോയ്ഡ് കുന്നപ്പൻ എന്ന സിനിമയ്ക്ക് ശേഷം സംവിധാനം ചെയ്ത സിനിമ കൂടിയാണ് കനകം കാമിനി കലഹം എന്ന സിനിമ. ഈ ഒരു ചിത്രത്തിൻ്റെ ടീസർ കാണുമ്പോൾ തന്നെ ഒരു നല്ലൊരു വെറൈറ്റി ടീസർ തന്നെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. നല്ലൊരു ഫാമിലി എൻ്റർടൈനർ സിനിമ തന്നെയാകും നിവിൻ്റെ കനകം കാമിനി കലഹം എന്നത് ഉറപ്പാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ വാർത്തകൾ കേട്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ അവസാനത്തെ റിപ്പോർട്ട് ലാലേട്ടൻ്റെ ബ്രോഡ് ആഡി എന്ന സിനിമയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടാണ്. പൃഥ്വിരാജ് സുകുമാരൻ്റെ സംവിധാനത്തിൽ ലാലേട്ടൻ നായകനായെത്തുന്ന ബ്രോഡ് ആഡി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഇന്നലെ ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ സിനിമയുടെ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം 40 ദിവസത്തിലധികം ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ഹൈദരാബാദിൽ തന്നെ നടക്കും എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ലാലേട്ടൻ ഈ ഒരു സിനിമയിൽ ജോയിൻ ചെയ്യുക ഈ വരുന്ന 20-ാം തീയതിയാണ് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട്. എന്തായാലും നല്ല രീതിയിൽ ഷൂട്ടിംഗ് നടക്കട്ടെ. ഒപ്പം തന്നെ നമുക്ക് കാത്തിരിക്കാം നല്ലൊരു ഫൺ കോമഡി എൻ്റർടൈനർ സിനിമയ്ക്കായിട്ട്. കൂടുതൽ സിനിമാ വാർത്തകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.